ഇന്നലെ വീട്ടമ്മയുടെ പരാതിയിൽ FIR ഇടാത്ത പോലീസ് നടപടിയെ രൂക്ഷമായി വിമർശിച്ച് PV അൻവർ MLA. 10-15 വർഷം മുമ്പ് തൊട്ടു പിടിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഒരു സ്ത്രീ നടത്തിയ ആരോപണത്തിൽ CPM MLA മുകേഷിനെതിരെ കേസെടുത്ത കേരള പോലീസ് 2 വർഷം മുമ്പുണ്ടായ സംഭവത്തിൽ എന്തുകൊണ്ടാണ് വീട്ടമ്മയുടെ പരാതിയിൽ FIR ഇടാത്തത് എന്നും അദ്ദേഹം ചോദിച്ചു. അല്ല, മൊഴിയെടുക്കൽ ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി നിങ്ങൾക്ക് ഇന്നലെ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി DGP കൈമാറിയ പരാതിയാണല്ലോ. ആ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ആധികാരികമായിട്ട് പറയാനുണ്ടാവുക. അതെ, പറ്റാവുന്ന തെളിവുകൾ കൊടുക്കും. പോലീസ് അന്വേഷിക്കേണ്ട തെളിവുകളെ കുറിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. അത് സത്യസന്ധമായി അന്വേഷിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അല്ല, കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഒരു ഏകദേശം ഒരു 150-200 ഡീറ്റെയിൽസ് ഉണ്ടാകും. പരിശോധിക്കാൻ പൂർണ്ണമായി പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ജലീലമല്ലി ഇതേപോലെ തന്നെ ഈ അഴിമതിക്കാരെ കണ്ടെത്താനും ഇവിടെ സംവിധാനം തുടങ്ങുമെന്ന് പ്രസ്താവിച്ചിരുന്നു. ഞാനിത് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ കാര്യം പൂർത്തിയാക്കട്ടെ. നിങ്ങൾ പോകുന്ന എങ്ങോട്ടോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോ ഇന്നലെ മിനിയാന്ന പൊന്നാനിയിലൊരു ലേഡി കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് 3 ഓഫീസർമാരെ കുറിച്ചാണ്. ആ സ്റ്റേറ്റ്മെന്റിൽ പോലീസിൽ പരാതി കൊടുത്തു. ആ പരാതിയിൽ ഇതുവരെ പോലീസ് FIR എടുത്തിട്ടില്ല. അതിന് പല ഭാഷ്യങ്ങളും നിങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷ MLA ആയ കൊല്ലത്തെ മുകേഷ് MLA 10 കൊല്ലം 15 കൊല്ലം മുമ്പ് തോണ്ടി പിടിച്ചു എന്നൊക്കെ പറയുന്ന കേസിൽ എന്ത് അടിസ്ഥാനമുള്ളത്? എന്തിലാണ് പോലീസ്, എന്ത് ബേസിലാണ് പോലീസ് FIR ഇട്ടിട്ടുള്ളത്? ഇത് അത് 10-15 കൊല്ലം മുമ്പുള്ളതാ. ഇത് 5-8 മാസം മുമ്പ് ആ നാട്ടിൽ ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി പീഡിപ്പിച്ചു, പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു. ഇത് അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസി ഉണ്ടല്ലോ. എന്താ ഒരു FIR ഇട്ടാലും കുഴപ്പം? FIR ഇട്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞത് കളവാണെങ്കിൽ അത് റെഫർ ചെയ്യാനുണ്ട്. FIR എന്നത്തേക്കുമല്ല, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഷുഡ് ബി രജിസ്റ്റേർഡ്, പ്രത്യേകിച്ച് സ്ത്രീകളെടുത്താണെങ്കിൽ. എന്താ രജിസ്റ്റർ ചെയ്താല്? IG നേതൃത്വത്തിലുള്ള ഒരു വനിതാ സംഘം അന്വേഷിക്കട്ടെ. പോലീസ് ഇവർ പറഞ്ഞത് കളവാണെങ്കിൽ അത് റെഫർ ചെയ്യട്ടെ. അപ്പോൾ 10 കൊല്ലം മുമ്പ് ഇടതുപക്ഷ MLA എതിരെ ഏതെങ്കിലും ഒരു എൻ്റെ പേരിലും പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് വന്നിട്ട് ഇവർ പറയിപ്പിക്കില്ല എന്ന് തോന്നുന്നു. 10 കൊല്ലം മുമ്പ് അവിടുന്ന് തോണ്ടി ഇവിടുന്ന് പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മുകേഷിനെതിരെ കേസെടുക്കാം. സ്വന്തം നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിൽ, പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ, വനിതാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒരു പത്രപ്രവർത്തകൻ, ഒരു സ്ത്രീ മണിക്കൂറുകളോളം ഇരുന്ന് കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ട് SP ഒരു പരാതി കൊടുത്തിട്ട് കേസെടുക്കൂല. ഇതുതന്നെ പോലീസ്, ഇതാണ് പോലീസ്. ആ പോലീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ആ AD GPയെ കുറിച്ചാണ് പറയുന്നത്. ഇതെന്താ വെള്ളരിക്ക പട്ടണോ? ആർക്കും ഇത് മനസ്സിലാവില്ലേ? പോലീസിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല. പോലീസിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിൽ ഒരു 10-20% അല്ലെങ്കിൽ 10% ഈ ക്രിമിനലുകളാണ് ജില്ലയിലെ ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എടുത്ത് കൊടുത്ത പരാതികൾ പലരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, പലരെയും പിൻവലിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ആരെടുത്തും പോയി പറയാൻ ആത്മവിശ്വാസമില്ല. സാധാരണക്കാരാണ്, ഇടത്തരക്കാരാണ്. അപ്പോൾ അവർക്ക് നീതി കിട്ടാതെ പോയ പോലീസിൻ്റെ ക്രിമിനലിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കൂ, നമ്മൾ പരിശോധിക്കാം. ആ പരിശോധനയിൽ നമ്മൾ ആ നാട്ടിൽ വിളിച്ച് അന്വേഷിക്കും. ഈ പാർട്ടി കേരളം മുഴുവൻ ഉണ്ടല്ലോ, ഓരോ വാർഡിലും ഓരോ ഗ്രാമത്തിലും ഈ പാർട്ടി ഉണ്ട്. ഈ പെറ്റീഷൻ തരുന്നവർ ആ ഗ്രാമത്തിലായിരിക്കും. അവിടെ ഞാൻ പാർട്ടിക്കാരുമായി ബന്ധപ്പെടും, വെരിഫൈ ചെയ്യും. ബോധ്യപ്പെട്ടാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കും, മുഖ്യമന്ത്രി ഇതാണ് ഇതിൻ്റെ സ്ഥിതി അന്വേഷിക്കണം. അത് ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി അന്വേഷിക്കാനുള്ള സംവിധാനം പോലീസിലുണ്ട്.